പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സീസണിന്റെ തുടക്കത്തിൽ പരിക്കേറ്റുണ്ടായിരുന്ന ഒരു താരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായുള്ള ജീക്സൺ സിംഗ്. അതുകൊണ്ട് തന്നെ ജീക്സണ് ഒരുപാട് മത്സരങ്ങൾ താരത്തിന് നഷ്ടമാവുകയും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല വലിയൊരു പരിക്കിന് ശേഷം താരം കളത്തിലേക്ക് തിരികെ എത്തുകയും ഉണ്ടായിരുന്നു. എന്നാൽ തന്റെ പഴയ ഒരു മികച്ച ഫോമിലേക്ക് എത്താൻ ജീക്സണ് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സീസണിൽ 7 മത്സരങ്ങൾ മാത്രമാണ് ജീക്സണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ജീക്സണുമായി ബന്ധപ്പെട്ട ചില റൂമറുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന റൂമറുകൾ പ്രകാരം ജീക്സൺ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ജീക്സണെ സ്വന്തമാക്കാൻ വേണ്ടി മോഹൻ ബഗാൻ അടക്കമുള്ള ക്ലബ്ബുകളൊക്കെ രംഗത്തുണ്ട് എന്നാണ് ചില പേജുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ജീക്സൺ സിംഗിന് 2025 വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കോൺട്രാക്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ജീക്സണെ സ്വന്തമാക്കുകയാണെങ്കിൽ തന്നെ വലിയൊരു ട്രാൻസ്ഫർ ഫീ തന്നെ ക്ലബിന് മുടക്കേണ്ടി വരും. താരം കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ട് പോകല്ലേ എന്നാണ് ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെയും ആഗ്രഹം. ജീക്സണെ പോലത്തെ ഒരു മിഡ്ഫീൽഡർ ടീമിലുള്ളത് എന്തുകൊണ്ട് ടീമിന് മുതൽക്കൂട്ടാകുന്ന ഒരു കാര്യം കൂടിയാണ്. മാത്രമല്ല FC ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ജീക്സൺ മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടും ജീക്സണെ പോലത്തെ ടീമിലൊരു പ്രധാന താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കാനുള്ള ചാൻസ് വളരെയധികം കുറവ് തന്നെയാണ്. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം നിലവിലെ ഒരു സീസണിൽ അത്ര മികച്ച ഫോമിലല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. സീസണിന്റെ തുടക്കത്തിൽ ഏറ്റവും ശക്തരായുള്ള ടീമുകളിൽ ഒന്ന് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ. മാത്രമല്ല തുടർച്ചയായിട്ട് ഒരുപാട് മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ പിന്നീട് ടീമിലെ പ്രധാന താരങ്ങൾക്കൊക്കെ പരിക്കേറ്റത് അത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനമായിട്ട് കളിച്ച 5 മത്സരങ്ങളിൽ ഒരു മത്സരത്തിൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ കയറാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ കയറാൻ ഇനിയും നല്ല ചാൻസ് ഉണ്ട്. മാത്രമല്ല ഇനി വരുന്ന മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വിജയം അനിവാര്യമാണ്. ഇനി ഒരു 5 പോയിന്റുകൾ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാൻ സാധിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടേണ്ടത് ശക്തരായിട്ടുള്ള ടീമുകളെ തന്നെയാണ്. ഇനി വരുന്ന മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ ISL കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ഡബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.